ഭൂമിയുടെ ഡിജിറ്റൽ റീസർവേ സംബന്ധിച്ച് മുൻ എം പി ജോയ്സ് ജോർജിന്റെ പരാമർശം തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനെന്ന് ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം റിജി ഇലപ്പുലിക്കാട്ട്. കൈവശ ഭൂമി സർക്കാർ ഭൂമി എന്ന് രേഖപ്പെടുത്തുമ്പോൾ കൈവശക്കാരന്റെ പേരുവിവരം ചേർക്കാത്ത പക്ഷം സർവേ നടത്താൻ അനുവദിക്കരുതെന്ന് മുൻ എം പി പറഞ്ഞതിനെതിരെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി നിന്ന് വിജയിച്ച് മുമ്പ് എം പി ആയ ജോയ്സ് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി കർഷകരുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണാനാണ് ശ്രമിക്കേണ്ടതെന്നും റിജി ഉലുപ്പുലിക്കാട്ട് കൂട്ടിച്ചേർത്തു. ജോയ്സ് ജോർജ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആളാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആളാണോ എന്ന് ഈ വാർത്ത കാണുമ്പോൾ പല ആളുകളും സംശയിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം പറഞ്ഞത് ഈ ജൂലൈ മാസം 4-ാം തീയതി സർവേ ഡയറക്ടറുടെ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പട്ടയഭൂമിക്ക് മുകളിലുള്ള സ്ഥലങ്ങൾ, കൂടുതലായി വരുന്ന സ്ഥലങ്ങൾ അളവിൽ വരുമ്പോൾ അത് ആ കർഷകൻ്റെ പട്ടയമുള്ള കർഷകൻ്റെ പേരിൽ ചേർക്കാതെ, അല്ലെങ്കിൽ പട്ടയമില്ലാത്ത സ്ഥലങ്ങൾ ആ കർഷകൻ്റെ പേരിൽ കൂട്ടാതെ പേരിൽപ്പെടുത്താതെ അത് ഗവൺമെൻറ് സ്ഥലമാണെന്നും മിച്ചഭൂമിയാണെന്നും ഗവൺമെൻറ് സ്ഥലമായി തരംതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്നും അതിനെതിരെ സംഘടിതമായി ഈ ഉദ്യോഗസ്ഥന്മാരെ തടയണമെന്നും അവരെ ഇവിടുന്ന് ഓടിക്കണമെന്നുമാണ് ശ്രീ ജോയ്സ് ജോർജ് പറഞ്ഞിരിക്കുന്നത്. ജോയ്സ് ജോർജ് ഈ ഇലക്ഷൻ എടുത്ത സമയത്ത് ജോയ്സ് ജോർജ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന അവരുടെ യോഗങ്ങളിൽ പങ്കെടുക്കുന്ന അദ്ദേഹം അവരുടെ ഒരു മുൻ എം പി, അവരുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഇടുക്കിയുടെ എം പി ആയ ആളാണ് അദ്ദേഹം. ഗവൺമെൻറ് ഈ എം എം മണി എം എൽ എ ഒക്കെ ഉൾപ്പെടെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇതിനൊരു പരിഹാരം കാണുന്നതിന് പകരമായി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി നടത്തുന്ന ഈ ശ്രമം ജനങ്ങൾ കണ്ടറിയണം. ഈ സർവേ നടപടികൾ തട്ടിപ്പാണ്. ജോയ്സ് ജോർജിൻ്റെ ഈ കള്ളപ്രചരണവും ഈ കപട മുഖവും ജനങ്ങൾ തിരിച്ചറിയണം.